ലേഖനം ആറാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹ കൊരുന്തിയ സഭയ്ക്ക് ഈ ലേഖനം എഴുതുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആ സഭയിൽ നടന്നിരുന്ന അധികാരവാഴ്ചകളുടെയും വ്യവഹാരങ്ങളുടെയും തർക്കങ്ങളുടെയും ഒക്കെ സന്ദർഭത്തിലായിരുന്നു ശ്ലീഹ ഈ ലേഖനം രചിച്ചത് തന്നെ അധികാരത്തിൽ നിന്നും അഹന്തയിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞിരിക്കുവാനുള്ള ആഹ്വാനവും അതോടൊപ്പം തന്നെ സ്വയം വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ചിട്ടപ്പെടുത്തണമെന്നുള്ള ഒരു ഉപദേശവും കൂടിയാണ് ഈ ലേഖനത്തിൽ ശ്ലീഹ അവരോട് സംസാരിച്ചത് അധികാരവും അഹന്തയും വാഴ്ചകളുമൊക്കെ വന്നപ്പോൾ ജനജീവിതങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നി അശുദ്ധിയുടെ മാർഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു അനുഭവത്തിലാണ് പൗരോസ്ലീഹ അവരോട് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മന്ദിരമാണ് ആ മന്ദിരം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ദാനമായി തന്നിട്ടുള്ളതാണ് ദൈവം തമ്പുരാൻ അതുകൊണ്ട് അത് നിങ്ങൾക്കുള്ളതല്ല മറിച്ച് അത് ദൈവത്തിനുള്ളതാണ് അത് വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ ഏത് അധികാരങ്ങളോ അഹന്തകളോ അസൂയകളോ ഒക്കെ വന്നു ദൈവത്തിൽ നിന്ന് അകലാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധനായ പോലോ സ്ലിഹ ഈ ലേഖനത്തിൽ ഉടനീളം പറയുന്നത് അപ്പം അതിൽ നിന്നുള്ള രണ്ടു വാക്യം മാത്രമാണ് ആറാം ആറാമധ്യായം പത്തൊമ്പതും ഇരുപതും അതിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ നമുക്ക് ഏവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ട് കുറച്ചു കാലം മുൻപാണെങ്കിൽ വളരെ സൗകര്യപ്രദമെന്നോണം നമുക്ക് ദേവാലയങ്ങളിൽ കടന്നു ചെല്ലുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഒരു നിയന്ത്രണങ്ങൾക്ക് അതീതമായി അപ്പൂർവുമായി നമുക്ക് ദൈവത്തെ പാടിപ്പു അവസരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അല്പകാലമായിട്ട് ഈ മഹാമാരിയുടെ ഈ സമയത്ത് നമുക്ക് ദേവാലയത്തിൽ പോകുന്നതിനും നിബന്ധനകൾ ദൈവത്തെ പാടിപ്പുകൾത്തുവാൻ തക്കവണ്ണം ഒരുമിച്ച് കൂടുവാനുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിത്തീർന്നിരിക്കുകയാണ് അത്രമാത്രം അസൗകര്യപ്രദമായ ഈ സമയത്തും ദൈവവചനം കേൾക്കുവാൻ കാണിക്കുന്ന ഓരോ മനസ്സും ദൈവത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുവാനും ദൈവത്തോട് പ്രാർത്ഥന അർപ്പിച്ചു പോരുവാനും തക്കവണ്ണമുള്ള മനസ്സുകളും ദൈവത്തിൽ നിന്ന് അകലാത്ത ചിന്തകളുമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും അതിനെ സഹായിക്കുകയും ചെയ്യുന്ന കാര്യം തീർച്ച തന്നെയാണ് അസൗകര്യങ്ങളിൽ നിന്നുകൊണ്ടും ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് എന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു പല സമയങ്ങളും നമുക്ക് കൈവിട്ടുപോയി നമ്മിൽ നിന്ന് കടന്നുപോയ സമയങ്ങളെ തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം സാധിക്കില്ല പക്ഷേ ഇനിയുള്ള ഈ ആയുസ്സിൻ്റെ ഒടുങ്ങിയ സമയത്തും നമ്മുടെ ജീവിതം ദൈവത്തിനെ അർപ്പിക്കുവാനും നമ്മുടെ ശരീരം ദൈവത്തിൽ സമർപ്പിക്കുവാനും തക്കവണ്ണം ഉള്ളതായിത്തീരണമെന്നാണ് പരിശുദ്ധനായ പൗലോ സ്ലിഹ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ കാലത്ത് കൊരിന്തിയ സഭയോട് സ്ലീഹ പറഞ്ഞതാണെങ്കിലും ഇന്നും ഇത് നമ്മോട് പറയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ചേർത്ത് വെക്കേണ്ടുന്നത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരം നമുക്കറിയാം നമ്മുടെ സഭയിൽ പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്ന വിശുദ്ധ കുതാശയിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് നൽകുന്ന മാമോദിസയിലൂടെ ആ വലിയ കുദാശ കർമ്മത്തിലൂടെ ആ കുഞ്ഞിന് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനം തന്നെയാണ് ക്രിസ്തു ശരീരമായി മാറുകയാണ് ഓരോ മാമോദിസ ഏൽക്കുന്ന വ്യക്തിയും എന്നുള്ളത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ നൽവരത്തിന്റെ പൂർത്തീകരണമാണ് മാമോദീസ എന്ന് പറയുന്നത് വിശുദ്ധ മൂറോൻ അഭിഷേകം നടത്തുമ്പോൾ അവിടെ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ പരിമളവാസനയും വാസനയും സത്യവിശ്വാസത്തിന്റെ പൂർത്തീകരണം പരിശുദ്ധാത്മ നൽവരവുമാണ് ഈ പൈതലിനെ അല്ലെങ്കിൽ ഈ മാമോദീസ ഏൽക്കുന്ന വ്യക്തിക്ക് നൽകപ്പെടുന്നത് എന്നുള്ളത് വിശുദ്ധിയോടു കൂടി കൊണ്ടു നടക്കുവാൻ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ പുതുക്കം പ്രാപിക്കുവാനുള്ള അനുഭവമാണ് പരിശുദ്ധ മാമോദീസ നമുക്ക് നൽകുന്നത് എന്നാൽ ആ മാമോദീസ ഏറ്റവരായ നാം എല്ലാവരും അതിനെ ഒന്ന് തട്ടി ഉണർത്തുവാൻ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കുവാൻ അതിനെ ഒന്ന് പുതുക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നുണ്ടോ എന്ന് ഓർമ്മിക്കേണ്ടുന്നത് അത്യാവശ്യമാണ് ഒരു ഇന്ത്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു നമ്മുടെ ജീവിതം എല്ലാവരുടെയും അതുപോലെ തന്നെയാണ് നമ്മളൊരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുന്ന അനുഭവമാണ് ഒരു പുതിയ ഏതന്റെ അനുഭവം പാലും തേനും ഒഴുകുന്ന കനാന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ മാമോദീസയിലൂടെ നൽകുന്നത് അത് നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമായി കണക്കാക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന് അനുസൃതമായി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനവുമാണ് പരിശുദ്ധ മാമോദീസ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീര മനസ്സുകൾക്ക് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതാണെന്ന് ഇന്ന് നമ്മൾ അല്പസമതത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ുന്നത് ഒന്നാമതായി ദൈവ ദൈവത്തിന്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മ പ്രതിഫലങ്ങളുടെ ഫലനങ്ങളുടെ കണ്ണാടിയായിരിക്കണം നമ്മുടെ മുഖങ്ങൾ എന്നുള്ളത് പരിശുദ്ധാത്മ പ്രതിഫലനങ്ങളുടെ കണ്ണാടിയായിരിക്കണം നമ്മുടെ മുഖം നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ മുഖപ്രസന്നതയോടുകൂടിയുള്ള ജീവിതം ഞങ്ങൾക്ക് തരണമേ എന്ന് മുഖപ്രസന്നതയോട് കൂടി ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കണം എപ്രകാരമാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് തേജസ് ഉണ്ടാകുന്നത് അത് നമുക്ക് യേശുക്രിസ്തു തന്നെ കാണിച്ചുണ്ട് പഴയ നിയമത്തിലും കാണുവാൻ തക്കവണ്ണം സാധ്യമാകുന്നുണ്ട് യേശു ക്രിസ്തു തൻ്റെ മഹത്തീകരണ വേളയിൽ അല്ലെങ്കിൽ പരിശുശ്രൂഷ കാലത്തിന്റെ വേളയിൽ നമ്മൾ കൂടാര പെരുന്നാൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന മറുരൂപ പെരുന്നാളിന്റെ അന്ന് തേജസ്കരിക്കപ്പെടുന്ന ഒരു അനുഭവമുണ്ട് മോശയും ഏലിയാവും യേശുവിനെ അപ്പുറത്തും ഇപ്പുറത്തുമായി തേജസ്സിന്റെ ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതി അതുപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും ദൈവത്തിൽ നിന്ന് കൽപ്പനകളെ വാങ്ങിച്ച് ഇറങ്ങി വരുന്ന മോശയുടെ മുഖത്തെ ദർശിക്കുവാൻ പോലും സാധ്യമല്ലാത്തവതും അത്രമാത്രം പ്രകാശപൂരിതനായ മോശയെയാണ് നമുക്ക് പഴയ നിയമം കാണിച്ചു വരുന്നത് അത്രമാത്രം പ്രകാശ വലയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മുഖങ്ങളുള്ള മനുഷ്യരായി മാറണമെങ്കിൽ അവിടെ നമ്മുടെ മുഖം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ നൽവരത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലനമായിരിക്കണം നമ്മുടെ കണ്ണാടിയായി ഭവിക്കുന്ന അനുഭവമായിരിക്കണം നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്നത് പരിശുദ്ധന്മാരുടെ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അവരുടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശ വലയം നമ്മൾ വരച്ചു വയ്ക്കുന്നുണ്ട് അത് അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ് നേരിട്ട് നൽകിയിട്ടുള്ളതാണ് പന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിയിട്ടുള്ളതായ ആ പരിശുദ്ധാത്മാ വലയം എല്ലാ പരിശുദ്ധ പിതാക്കന്മാർക്കും സഹദേന്മാർക്കും മൗദ്യാനന്മാർക്കും ദൈവത്തിൽ നിന്ന് ജീവിച്ച് ദൈവത്തിനു വേണ്ടി ജീവിച്ച് ദൈവത്തിൽ അടക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്ന ആ പരിശുദ്ധാത്മവലയം നമുക്കും ലഭിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണമെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മന്ദിരമായി നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകണം നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടൊക്കെ ചെയ്യുന്ന പല പാപങ്ങളുമുണ്ട് പല പ്രവർത്തനങ്ങളുമുണ്ട് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ മുഖം മോശയുടേതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഇതുപോലെ പ്രകാശിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരുകയുള്ളൂ ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ വെളിച്ചമാകുന്നു നിങ്ങളും അങ്ങനെ തന്നെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങളും അങ്ങനെ തന്നെ വെളിച്ചത്തിൽ നടക്കേണ്ടുന്നവരാണ് നമ്മുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർ വഴി കാട്ടി വഴി വഴി വഴികാണിച്ച് ജീവിക്കേണ്ടുന്നവരാണ് നാം ഏവരും വഴികാട്ടികളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ വഴിയൊരുക്കുന്നത് പോലെ വെളിച്ചത്തിലൂടെ നടന്ന് ഇരുട്ട് മാറി ഇരുളിനെ മാറ്റി നിർത്തി വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് നടക്കുവാനത്തെ കോണ്ണം നമുക്ക് ഏവർക്കും സാധ്യമായി തീരണം അതിനെ നമ്മെ സഹായിക്കുന്ന രണ്ട് കുദാശകളാണ് വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാന കുർബാന അനുഭവവും വിശുദ്ധ കുംഭസാരത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പുതുക്കുവാനും അതോടൊപ്പം തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നമ്മിൽ ഒന്നുകൂടി തട്ടി ഉണർത്തുവാനും നമ്മുടെ പാപചിന്തകളെ മാറ്റി നിർത്തുവാനും അനുതാപമുള്ള ഒരു മനസ്സോടെ ദൈവത്തിലേക്ക് അടുക്കുവാനും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ യേശു ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ അംശികളായി തീരുവാനുമുള്ള ഒരു നൽവരമാണ് അവ കൊണ്ടൊക്കെ നമ്മൾ നിരവധി പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു അനുഭവം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിരവധി പാപങ്ങൾ ചെയ്തു കൂട്ടുന്ന അനുഭവം അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചാൽ നമ്മുടെ മുഖവും പ്രകാശത്തിൻ്റെ എന്നുള്ളത് തീർച്ച തന്നെയാണ് ഒരിക്കൽ ഒരു മാതാവും പിതാവും ഭവനത്തിൽ സന്തോഷമായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലെ അവരുടെ മക്കൾ എല്ലാ ആഴ്ചയും വന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു മാതാപിതാക്കളും സന്തോഷത്തിലാണ് മക്കളും സന്തോഷത്തിലാണ് അങ്ങനെയിരിക്കാണ് ഒരു മനുഷ്യൻ കടന്നു വന്ന് മാതാപിതാക്കളോട് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിങ്ങളുടെ മകൻ കടന്നു വരികയുള്ളൂ എന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംസാരമായിരുന്നു ആ മനുഷ്യനിൽ നിന്ന് ആ മാതാപിതാക്കൾക്ക് ലഭിച്ചത് മാതാപിതാക്കൾ പിന്നീട് അങ്ങോട്ട് അതിനെ ആലോചിക്കുവാനും അത് ചിന്തിക്കുവാനും തുടങ്ങിയപ്പോൾ അവരുടെ മനസ്സിൽ നിറയെ വിഷമങ്ങളും വ്യാധികളും വന്നു കാരണം എല്ലാ ദിവസവും എന്താ എൻ്റെ മക്കൾ എന്നെ കാണുവാനും ശുശ്രൂഷിക്കുവാനും എന്നുള്ള ചിന്ത അതുവരെ ഉണ്ടായിരുന്ന ആ നല്ല ചിന്ത മാറി ആ മനുഷ്യൻ്റെ ഒറ്റ വാക്കിൽ അവരുടെ ഉള്ളിൽ തങ്ങളുടെ മക്കളോട് ദേഷ്യമുണ്ടാകുന്ന ഒരു അനുഭവം നമ്മുടെ വാക്കുകളും ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ ആകാറുണ്ട് നമ്മുടെ ചില സന്ദർഭോചിതമല്ലാത്ത വാക്കുകൾ മറ്റു പലർക്കും ഒരുപാട് വിഷമങ്ങളെ നൽകുന്ന അനുഭവം നമുക്ക് ഉണ്ടാകുവാറുണ്ട് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ഒരു കടിഞ്ഞാൺ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു നൽവരം അതിൻ്റെ പൂർത്തീകരണം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാൻ തക്കവണ്ണം ഇടയാവുകയുള്ളൂ നല്ല രീതിയിലുള്ള നന്മയായി ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാകണം മനസ്സ് എന്ന് പറയുന്നത് അതുതന്നെയാണ് ചിന്ത നമ്മുടെ നല്ല ചിന്തകളായിരിക്കണം ചെവി കൊണ്ട് കേൾക്കുന്നത് മറ്റുള്ളവരുടെ ദോഷങ്ങളെയല്ല മറിച്ച് ചെവി കൊണ്ട് കേൾക്കേണ്ടുന്നത് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളായിരിക്കണം വാ കൊണ്ട് പറയേണ്ടുന്നത് നന്മയാകണം മറ്റുള്ളവർക്ക് നല്ല കാര്യമായി നന്മയായി ഉതകുന്നതായിരിക്കണം നമ്മൾ വായു കൊണ്ട് പറയേണ്ടുന്നത് കണ്ണുകൊണ്ട് കാണേണ്ടുന്നത് നല്ല കാര്യങ്ങളായിരിക്കണം ഇന്ന് ഈ ലോകത്തിൽ പലരും കാഴ്ചയില്ലാത്തവരുണ്ട് പലരും സംസാരിക്കാൻ കഴിവില്ലാത്തവരുണ്ട് എന്നിരുന്നാൽ നമുക്ക് എല്ലാ കഴിവുകളും ദൈവം തന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ അവയവങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തിനെ പ്രസാദകരമായിട്ടുള്ളത് ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ച ശിവ നമസ്കാരത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് പാടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ വായുന്നാവും വചനവുമുള്ളവൻ മൂകതയിലും സൃഷ്ടികണങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ബാധ്യതയുള്ളവരാണെന്ന് നാം ഏവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ബാധ്യതയുള്ളവരാണ് അങ്ങനെ ബാധ്യതയുള്ളവരാണ് പല സ്ഥലത്തും ഒളിച്ചിരിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നത് യോനയാനയെ പോലെ അടിത്തട്ടിൽ ഉറങ്ങുന്ന അനുഭവമല്ല മറിച്ച് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പരമാവധി മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്മയോടെ ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആഹ്വാനമാണ് ദൈവം തമ്പുരാൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോശയും ഏലിയാവുമൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ആ പ്രകാശ വലയം നമ്മുടെ മുഖത്തും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടുന്ന സമയം അടുത്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആ പ്രകാശം ഉണ്ടോ എന്ന് നമ്മൾ കാണുവാൻ തക്കവണ്ണം അത് മറ്റുള്ളവർ മനസ്സിലാക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെയാകാം നന്മ ചെയ്യുന്നതിലൂടെയാകാം നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെയാവാം നല്ല സംസാരത്തിലൂടെയാകാം നല്ല കാഴ്ചകളിലൂടെയാവാം നല്ല കേൾവിയിലൂടെയാകാം എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ മുഖം തേജസ്സോടുകൂടിയിരിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും അത് അനുതാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി തെറ്റിതിരുത്തുവാൻ തക്കവണ്ണമുള്ളതായി തീരുവാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടുന്നതും അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതും രണ്ടാമതായി ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൽ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാവുക ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാവുക രണ്ടു തരം വിശുദ്ധി ജഡത്തിന്റെ വിശുദ്ധിയുണ്ട് ആത്മാവിന്റെ വിശുദ്ധിയുണ്ട് രണ്ടും ശുശ്രൂഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ദാനിയേൽ ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ നാലു പേരും നെബുക്കൊനേശ്വര രാജാവിന്റെ കൊട്ടാരത്തിൽ അവന്റെ ശുശ്രൂഷിക്കുവാനുള്ള ആളുകളായി തിരഞ്ഞെടുക്കപ്പെട്ട് അവരെ പരിചരിച്ചു പോരുമ്പോൾ രാജഭോജനത്തിൽ നിന്നും അവർക്ക് ഭക്ഷണം നൽകുവാൻ തക്കവണ്ണം തയ്യാറായ രാജാവ് പക്ഷേ ദാനിയേൽ അതിനെ നിരസിച്ചുകൊണ്ട് തങ്ങൾക്ക് വീഞ്ഞും അതുപോലെ തന്നെ രാജഭോജനവും വേണ്ട തങ്ങൾക്ക് മാംസാദികളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ബഹിഷ്കരിക്കുന്ന ദാനിയേലിനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത് അവിടെ അവൻ ജഡത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ആത്മീയ വിശുദ്ധ കൂടി കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നോമ്പെടുത്ത് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന അനുഭവം പക്ഷേ ഒടുവിലുണ്ടായത് മറ്റുള്ളവരെക്കാളൊക്കെ പ്രസന്ന മുഖമായി നിൽക്കുന്ന നാല് വ്യക്തികളെയാണ് രാജാവിനെ കാണുവാനത്തക്കവണ്ണം ഇടയായത് അപ്രകാരമുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജടത്തിൻ്റെ വിശുദ്ധിയും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയും നമ്മൾ പലപ്പോഴും മനസ്സുകൊണ്ട് പലരെ പറ്റിയും ദോഷമായി ചിന്തിക്കും അവർ മനസ്സിൽ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ അപ്പുറമായി നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ അതൊന്നും ചിലപ്പോൾ സത്യമാകണമെന്നില്ല അതൊന്നും ചിലപ്പോൾ നമുക്ക് അനുകൂലമാകണമെന്നില്ല പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുവാൻ നന്മ മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സോടെ ജീവിക്കുവാൻ തക്ക ഇടയാകണം യോബിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ യോബിനെ ദൈവം സാത്താൻ ഒത്തിരി തളർത്തുന്നുണ്ട് പക്ഷേ ദൈവം പ്രാണനെ എടുക്കരുതെന്ന് സാത്താനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രാണൻ പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കൈവിടാതെ യോബ് കൂടെ കൊണ്ടു നടന്നു തൻ്റെ രോഗാവസ്ഥയിലും തൻ്റെ നശിച്ച എല്ലാ എല്ലാവസ്ഥയിലും ഭവനം നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു തനിക്ക് രോഗം വന്നു തൻ്റെ ശരീരം നഷ്ടപ്പെട്ടു സൗന്ദര്യമുള്ള അഴകു എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ കൈവിടാതെ ദൈവത്തെ തള്ളിപ്പറയാതെ നന്നവനായിരുന്നു ഈ യോബ അതുകൊണ്ട് തന്നെയാണ് ആ പിതാവിനെ മേൽക്കുമേൽ ദൈവം അനുഗ്രഹിച്ചതും അപ്രകാരമുള്ള ഒരു മനസ്സിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായി തീരണം നാം ഓരോരുത്തരും ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ടൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷേ അത് പലപ്പോഴും തെറ്റായിട്ട് കാണുവാൻ തക്കവൺ നമുക്ക് സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായി തീരണം എന്നുള്ള ഒരു കാവതി രാജാവിന് തന്നെ മനസ്സിലാകുന്നുണ്ട് താൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തൻ്റെ വൃത്തിൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്ന അല്ലെങ്കിൽ കൈക്കലാക്കുന്ന ഒരു അനുഭവമാണ് ദാവീതു രാജാവിൻ്റെ പാപാവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ രാജാവ് ചെയ്യുന്ന ഒരു മാതൃകയുണ്ട് നമ്മൾ ആദ്യം വായിച്ചു കേട്ട സങ്കീർത്തനം പോലെ തന്നെ തൻ്റെ അനുതാപത്തിലൂടെ ദൈവത്തെ കരഞ്ഞു നിലവിളിച്ചു കൊണ്ട് ദൈവത്തോട് അനുതാപത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ദാവീതു രാജാവിനെയാണ് തൻ്റെ സ്ഥാനമാനങ്ങളോ തൻ്റെ സ്ഥാന ചിഹ്നങ്ങളോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിൽ താൻ പാപിയാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ദാവീതു രാജാവിനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും അതുകൊണ്ട് തന്നെ ദൈവം അവൻ്റെ പാപം ക്ഷമിച്ചുകൊണ്ട് അവനെ നല്ലൊരു രാജാവാക്കി മാറ്റുന്ന അനുഭവം തേജസ്സുള്ള രാജാവാക്കി മാറ്റുന്ന അനുഭവമാണ് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഒന്നു വരെ മൂന്നാമധ്യായം പ പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ കളങ്കങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നുള്ള താക്കീതാണ് പരിശുദ്ധനായ പോലും സ്ലീഹ കുരിന്റെ സഭയ്ക്ക് നൽകുന്നത് അതുതന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിലും നമ്മോട് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചുവെങ്കിൽ നീ ദൈവത്തോട് പാപം ചെയ്യുകയാണ് ദൈവം നിന്റെ ശരീരത്തെ നശിപ്പിക്കും ദൈവം നിന്റെ ആത്മാവിനെ നശിപ്പിക്കുമെന്നുള്ള ഒരു ഉത്തമമായ താക്കീതാണ് ശ്ലീഹ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് അപ്രകാരം ദൈവത്തിൻ്റെ മന്ദിരത്തെ നല്ല രീതിയിൽ കൊണ്ടുനടക്കുവാനും ദോഷങ്ങൾ വിട്ടുമാറിക്കൊണ്ട് കളങ്കങ്ങളില്ലാത്ത ഒരു ശരീരമാക്കി എടുക്കുവാനും തക്കവണ്ണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് അതിനെ നമ്മുടെ ആരാധനാ ക്രമീകരണങ്ങളും നമ്മുടെ കുതാശകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഉതകുന്നതാകണം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും നമ്മൾ നമ്മുടെ ജീവിതത്തെ അതിനോട് ചേർത്ത് നിർത്തി ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ളതായി ഉള്ളതായി തീരണമെന്നുള്ളതാണ് ഏതെങ്കിലും നമ്മൾ കണ്ടു ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റു രൂപത്തിലൊന്നുമല്ല ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് അതായത് ദൈവത്തിന് വേറെ ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാമായിരുന്നു പക്ഷേ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കണമെങ്കിൽ മനുഷ്യനോടുള്ള അത്രമാത്ര പരമ പരമ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പരമമായ സ്നേഹത്തിന് മുൻപിൽ നമ്മൾ പലപ്പോഴും കീഴടങ്ങാതെ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അതുതന്നെയാണ് ഏതനിലുണ്ടായത് ദൈവം ചെയ്യല്ലേ എന്ന് കൽപ്പിച്ചത് ചെയ്യുന്ന ആദാമിനെയും ഹവയെയുമാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും അതിന്റെ പിന്തുടർച്ചക്കാരായി നാമും ഇന്ന് ദൈവത്തിൽ നിന്ന് വിട്ടകന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചെയ്യല്ലേ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ആ വ്യഗ്രത നമുക്കും ഉണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം ആത്മപരിശോധന നടത്തേണ്ടുന്നത് ആവശ്യമാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളതല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് തീരുകയുള്ളൂ നമ്മൾക്ക് അറിയാം നമ്മുടെ കയ്യിൽ മറ്റുള്ളവൻ നിന്ന് പണയം അല്ലെങ്കിൽ കടം മേടിച്ച സാധനമാണെങ്കിൽ നമുക്ക് അത് എന്നും ഒരു സൂക്ഷ്മതയോടുകൂടി കൊണ്ടുനടക്കുവാൻ തക്കവണ്ണം സാധിക്കും കാരണം അത് എൻ്റെതല്ല അത് മറ്റുള്ളവൻ്റെയാണ് അതുകൊണ്ട് അതുപോലെ തന്നെ തിരിച്ച് നൽകണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾക്ക് ആ ചിന്ത കൈവിട്ടുപോയി ഇതെൻ്റെയാണ് എന്ന് മാത്രമുള്ള ഒരു ചിന്ത അത് നമ്മുടെ അഹങ്കാരത്തിനും ഇതെന്റെ സ്വന്തമാണ് ഇതെനിക്കുള്ളതാണ് ഇത് എനിക്ക് ദാനമായി ലഭിച്ചിട്ടുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് ഉണ്ടാകുന്നത് മറിച്ച് ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ള ബോധ്യത്തിൽ ഇത് എനിക്ക് സ്വന്തമല്ല എന്നുള്ള ഇത് എനിക്ക് ദാനമായി നൽകിയതാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി എന്നും കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും എന്നുള്ളത് നമ്മുടെ ഏർ മനസ്സിന്റെയും നമ്മുടെ ഈ സമൂഹത്തിന്റെയും പ്രത്യേകതയാണ് അപ്രകാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ തക്ക ക്രിസ്തു സ്വയമായി ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി മാറിയത് ആ ഒരു സഹനത്തെ ഓർത്തെങ്കിലും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നയിക്കുവാനും ക്രിസ്തീയമായ ഒരു അനുഭവം വാർത്തെടുക്കുവാനും തക്കവണ്ണം ഇടയാകേണ്ടുന്നത് ആവശ്യമാണ് മൂന്നാമതായി ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സ്തോത്ര കാഴ്ചയായി സമർപ്പിക്കുക ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരം ദൈവത്തിന് സ്തോത്ര കാഴ്ചയായി സമർപ്പിക്കുക നമ്മൾ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്ര കാഴ്ചയൊക്കെ അർപ്പിക്കാറുണ്ട് പക്ഷേ നമ്മെ തന്നെ സമർപ്പിക്കാറുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടുന്നത് ആവശ്യമാണ് നമ്മുടെ കഴിവ് നമ്മുടെ സമ്പാദ്യം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ ഒന്നും എൻ്റേതല്ല എല്ലാം ദാനമാണ് എന്നുള്ള ഒരു ചിന്ത അത് നമ്മൾ തുടങ്ങേണ്ടുന്നത് കുടുംബത്തിൽ നിന്നുമാണ് നിന്ന് പലപ്പോഴും കുടുംബത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവമാണ് തുടർന്നു വരുന്നത് മറിച്ച് അതല്ല എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അവരെ കൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരുകയും അതോടൊപ്പം തന്നെ എൻ്റെ എൻ്റെ എന്നുള്ള ഒരു ചിന്ത മാറി നമ്മുടെ എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുവാനും അതോടൊപ്പം തന്നെ അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് നൽകുവാൻ തക്കവണ്ണം ഓണം സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ കടന്നു വരികയും ചെയ്യുന്ന അനുഭവം അതുതന്നെയാണ് ദേവാലയത്തിൽ കടന്നു വരുമ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു പ്രതീതി എന്നുള്ളത് ദൈവത്തിന് സ്തോത്ര കാഴ്ചയായി തീരുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഒരു അഭിപ്രായം സ്ലേഹന്മാരെല്ലാവരും തന്നെ ദൈവത്തിന് സ്തോത്ര കാഴ്ചയായി തീർന്നവരാണ് കാരണം കലപ്പയ്ക്ക് കൈവച്ച് തിരിഞ്ഞടക്കുന്ന എന്ന് പറയുന്ന ആ വാക്കിൽ നിന്നും എല്ലാ ശ്ലീഹന്മാരും തന്നെ അവർ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വലയും വെള്ളവും മാതാപിതാക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്നവരാണ് അല്ലാത്തവരെ ക്രിസ്തു കൂടെ കൂട്ടിയിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മയും ദൈവത്തിൻ്റെ ശരീരമാകുന്ന നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ ദൈവത്തിനെ പരിപൂർണമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം തീരണം ഒരു കഥ ഇപ്രകാരമുണ്ട് ഒരു സ്ഥലത്ത് സ്ത്രോത്രാഴ്ച സമർപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും സ്തോത്ര കാഴ്ച ഇടുന്നുണ്ട് പക്ഷെ ഒരു ബാലൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അവൻ ആ വലിയ പാത്രത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്ര കാഴ്ചയായി മാറ്റുന്ന ഒരു അനുഭവം അതിൽ നിന്ന് ഒരുപാട് ചിന്തകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് വിധവയുടെ ചില്ലിക്കാശ് എന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നും തനിക്കുള്ളതിനെ എല്ലാം നൽകുന്ന ഒരു അനുഭവം അവിടെയാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതമായി മാറുന്നത് ചുങ്കക്കാരന്റെ അനുഭവം തനിക്കുള്ളതിനെല്ലാം തിരിച്ച് നാലിരട്ടിയായി മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ വലിയ മനസ്സ് അനുതാപത്തിന്റെ മനസ്സ് രാജകിരീടവും രാജസ്ഥാനങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിൽ മുട്ടുകുത്തുന്ന ദാവീത് രാജാവിൻ്റെ മനസ്സ് അവിടെയാണ് താൻ തന്നെ സ്തോത്ര കാഴ്ചയായി തീരുന്ന അനുഭവം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം യേശുക്രിസ്തു തന്നെയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു അത് സ്വയം യാഗമായി തീരുവാൻ തക്കവണ്ണം സ്വയം ക്രൂശിൽ യാഗമായി തീരുവാൻ തക്കവണ്ണം തനിക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ക്രൂശിൽ യാഗമായ ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ കാണുവാനക്കവണ്ണം സാധിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ ഈ ലോകത്തിനെ അനുരൂപമായി ജീവിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് എന്താണ് മറ്റുള്ളവൻ ചെയ്യുന്നത് എന്താണ് ഈ ലോകത്തിൻ്റെ യാത്ര ആ യാത്രയിൽ നാമും പങ്കുചേരുന്ന ഒരു അനുഭവം മറിച്ച് തിരിച്ച് ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം പോലും ശ്രമിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു ഒരു സമൂഹം അതുതന്നെയാണ് പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹായും കൊരിന്തിയ സഭയോട് പറയുന്നത് നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അകന്നു നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് ദൈവീക ചിന്തയിൽ നിന്ന് അകന്നു പോകരുത് നിങ്ങളുടെ മനസ്സിൽ അശുദ്ധി നിറയ്ക്കരുത് നിങ്ങളുടെ ജീവിതം അശുദ്ധമാകരുത് നിങ്ങളുടെ ജീവിതം കൊണ്ട് വിശുദ്ധിയുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് വിശുദ്ധമായ ആരാധനയായി തീരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി സംരക്ഷിക്കുവാൻ തക്കവണ്ണമാണ് യേശുക്രിസ്തുവും പരിശുദ്ധ സ്ലീഹന്മാരും പരിശുദ്ധനായ പൊലോ സ്ലിഹായും നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാരെ നമ്മൾ എന്തിനാണ് ആദരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അവരുടെ മധ്യസ്ഥത കഴിക്കുന്നത് എന്തിനാണ് അവിടെ പെരുന്നാളുകൾ കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഉത്തരമേ പറയാനുള്ളൂ അവരുടെ മുഖം പ്രകാശിതമായിരുന്നു അവരുടെ ജീവിതം ദൈവത്തിന് സ്തോത്ര അർപ്പിച്ചവരായിരുന്നു അവരുടെ ജീവിതം ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാകും ആയിത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ പരിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നതും അതോടൊപ്പം തന്നെ അവരുടെ പെരുന്നാളുകളെയും അവരുടെ ഓർമ്മകളെ നമ്മൾ ആചരിക്കുന്നതും ഈ ദേവാലയത്തിലും ഒരു പരിശുദ്ധനുണ്ട് ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധൻ്റെ പ്രഭാവലയം ആ പരിശുദ്ധൻ്റെ അനുഗ്രഹം ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത ആ പരിശുദ്ധൻ്റെ പ്രാർത്ഥന എല്ലാം നമ്മുടെ ജീവിതത്തോടും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നാം ഏവരും അപരിശുദ്ധനോട് മധ്യസ്ഥത യാചിക്കുന്നത് പരിശുദ്ധ കന്യക മറിയം അമ്മ ക്രിസ്തുവിന്റെ അമ്മയായി ഈ ലോകത്തിൽ തൻ്റെ വേല ചെയ്യുകയും തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുകയും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നൽകുകയും ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി നൽകുകയും അതോടൊപ്പം തന്നെ ശിഷ്യരോടൊന്നിച്ച് യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും മുട്ടുമടക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മ മറിയം ആ അമ്മയുടെ ചിറകിൻ കീഴിലാണ് നാം ഏവരും ശരണപ്പെടുന്നത് അതും സ്തോത്ര കാഴ്ചയായി തീരുന്ന ഒരു ശരീരമായിരുന്നു നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ മുൻപിൽ സ്തോത്ര കാഴ്ചയായി തീർക്കുവാനാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ഒരു ജീവിതം ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം എത്രമാത്രം സമയം നമുക്ക് ലഭിച്ചു ആ സമയം എന്തിനു ഉപയോഗിച്ചു ആ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് ആലോചിക്കുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയുള്ളൂ ബീർബലിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട് ഇതും കടന്നു പോകുമെന്ന് പറയുന്ന ഒരു പ്രസ്താവന നമ്മുടെ ജീവിതത്തിൽ അമിതമായി സന്തോഷം വരുമ്പോഴും അമിതമായി സങ്കടം വരുമ്പോഴും നമ്മൾ ഈ വാചകം ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ മതി ഇതും കടന്നു പോകും സന്തോഷം വന്നാലും സങ്കടം വന്നാലും അതിലൊന്നും അമിതമായി ഭാവുപ്രവടനം നടത്താതെ മറിച്ച് അതൊക്കെ ദൈവത്തിൻ്റെ എന്നുള്ള ഒരു ബോധ്യത്തിൽ നമ്മൾ മന മനസ്സോടുകൂടെ ദൈവത്തിൽ നിന്ന് അടുത്ത് ഇരിക്കേണ്ടുന്ന ഒരു സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ പ്രകാശപൂരിതമായി പ്രഭാവലയത്തിൽ ഊന്നിക്കൊണ്ട് പ്രഭാവലയം നമ്മുടെ ചുറ്റും ഉണ്ടാകുവാനും ഈ ലോകത്തിന് തന്നെ പ്രകാശമായി തീരുവാനും വെളിച്ചമായി തീരുവാനും ഇതൊക്കെ ഇടയാകണം ഇതാ ഇരുട്ട് നീങ്ങിപ്പോകുന്നു വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ എന്ന് നമ്മുടെ ലേഖനങ്ങളിൽ കാണുന്നുണ്ട് യേശുക്രിസ്തു അത് തന്നെയാണ് പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവിൻ സ്നേഹത്തോടു കൂടിയുള്ള പ്രകാശപൂരിതമായ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം അതിനൊക്കെ ആത്മശരീര വിശുദ്ധി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടുന്നതാണ് നവംബർ ആദ്യത്തെ ആഴ്ച നമ്മൾ സഭയിൽ ആചരിക്കുന്ന ഒരു പെരുന്നാളാണ് ഹൂതോശീത്വ പെരുന്നാൾ സഭയുടെ ശുദ്ധീകരണ പെരുന്നാളാണ് നമ്മുടെ സഭയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് സഭയിലെ അംഗങ്ങളുടെയും കൂടി ശുദ്ധീകരണമാണ് അടുത്ത ഞായറാഴ്ച ഹൂതോ സീസ ഹൂതോ ഹൂതോ പ്രതിഷ്ഠാ പെരുന്നാളായി നമ്മൾ ദൈവത്തിനു തന്നെ പ്രതിഷ്ഠിക്കപ്പെടുന്ന പെരുന്നാളായി ആഘോഷിക്കുകയാണ് ആ രണ്ടു ഞായറാഴ്ചകളിലും നമ്മൾ ഓർക്കുന്ന പ്രാർത്ഥനകളും നമ്മൾ ചിന്തിക്കുന്ന ധ്യാനങ്ങളും എല്ലാം അത് വിശുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ സഭ ഒന്നാകെ വിശുദ്ധീകരണത്തിൻ്റെ കാലത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ അവിടെയാണ് നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടുന്നത് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരുന്നത് ഒന്നുകൊരുതിയാർ ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് പരിശുദ്ധ സുലീഹ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് തുടങ്ങി നമ്മുടെ മുഴുവൻ ശരീരത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിശുദ്ധിയോടുകൂടി തീരണം നമ്മുടെ മുഖങ്ങൾ അത് പരിശുദ്ധാത്മ പ്രതിഫലനത്തിൻ്റെ തീരണം നമ്മുടെ ശരീരം ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി വലർന്ന ഒരു ഇടമായി തീരണം അതുപോലെ തന്നെ നമ്മുടെ ശരീരം ദൈവത്തിന് മുൻപിൽ സ്തോത്ര കാഴ്ചയായി അർപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം അബ്രഹാം പിതാവ് ചെയ്തതുപോലെ തനിക്ക് ലഭിച്ച ഏക മകനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി മോറിയാമലയിലേക്ക് കൊണ്ടുപോകുന്ന ആ പിതാവിൻ്റെ വലിയ സ്തോത്രയാഗത്തിൻ്റെ സ്തോത്രാർപ്പണത്തിൻ്റെ മനസ്സ് നമുക്കും ഉണ്ടാക്കിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകണം നമ്മുടെ സീമാ നമസ്കാരത്തിൽ പാടുന്നത് പോലെ നിർമലരിൽ കനിയും നിർമ്മലനാം ദേവാ ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്ങളിൽ നിൻ ഒഴിവാക്കണമേ അനുതാപത്തോടു കൂടി നിർമ്മലം ഹൃദയമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ പിതാക്കന്മാരുടെ ഓർമ്മകളും അവരുടെ ജീവിതവും നമുക്ക് തുണ തുണയായിരിക്കട്ടെ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഒപ്പം ചേർന്നുകൊണ്ട് പരിശുദ്ധ മാമോദി സായിയുടെ അനുഭവത്തിൽ ലഭിച്ച പരിശുദ്ധാത്മ നൽവരത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം സർവശക്തനായ ദൈവം തമ്പുരാനെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ പാടിപ്പുകഴുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയ വൻകൃപയോടത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന വർത്താവേ ഇന്ന് കേട്ടതായ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്നതിനും ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഞങ്ങളുടെ ശരീരത്തെ ആത്മവിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുന്നതിനും യാതൊരു കളങ്കം കൂടാതെ നിർമ്മല മനസ്സോടും നിർമ്മല ഹൃദയത്തോടും കൂടി നിന്നെ പാടി ആരാധിക്കുവാനും തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നൽവരം ഞങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മ പൂർത്തീകരണത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നീ അവിടെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേർത്താവെ സ്ലിഹന്മാർക്ക് ലഭിച്ചതായ പരിശുദ്ധാത്മദാനം സഹോദയന്മാർക്ക് ലഭിച്ചതായ ആ ശക്തി മൗദ്യാനന്മാർക്ക് ലഭിച്ചതായ ആ കഴിവ് എല്ലാം ഞങ്ങൾക്ക് നൽകി കൊണ്ട് പരിശുദ്ധാത്മ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ ഞങ്ങളുടെ ലോകത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ ദേശത്തെ അനുഗ്രഹിക്കണമേ ഈ മാറാവ്യാധിയെ നീ അവിടെ നിന്ന് മാറ്റി നിൻ്റെ വലതു തൃക്കൈ നീട്ടി അതിനെ മാറ്റുവാൻ തക്കവണ്ണം ഇടയാകണമേ ഇടയാകണമെർത്താവെ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗത്തെ സൗഖ്യമാക്കണമേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് മക്കളെ നീ അവിടുന്ന് പ്രദാനം ചെയ്യണമേ ചെയ്യണമെവർത്താവേ തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തെ നീ ബലപ്പെടുത്തണമേ വാർദ്ധ്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്ക് ആരോഗ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ കുഞ്ഞു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബാലാരിഷ്ടതകളിൽ നിന്ന് അവരെ നീ കാത്തു കർത്താവേ ദൂരെയും ചാരയുമായിരിക്കുന്ന എല്ലാ ആളുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാ നൽവരം അവിടുന്ന് നൽകണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആ മീൻ ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ